ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ഉറക്കമില്ലായ്മ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ സബ്ജക്റ്റ് നമ്മൾ ഈ ഒരു ഫിസിയോതെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ ചാനലിൻ്റെ വ്യൂവേഴ്സിൻ്റെ ചിലരുടെ റിക്വസ്റ്റിന് പ്രകാരമാണ് ഒന്നാമത്തേത്. രണ്ട്, എൻ്റെ പേഷ്യൻറ്റ് പോപ്പുലേഷനിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഉള്ള ഒരു വിഷയമാണ് ഈ ഉറക്കമില്ലായ്മ. അത് എത്രത്തോളം നാം സീരിയസ് ആയിട്ട് എടുക്കണമെന്നും അതിനെ ട്രീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വിഷയത്തെ റിസോൾവ് ചെയ്യണം എന്നും നിങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കുവാനാണ് ഈ വിഷയം നമ്മൾ ഈ ചാനലിൽ പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഈ ഉറക്കമില്ലായ്മ, ഈ വിഷയത്തെ സംബന്ധിച്ച് നടത്തിയ പഠനങ്ങൾ എന്തു പറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ആരോഗ്യമുള്ള ഒരു വ്യക്തി ഒരു ദിവസം രാത്രി 7 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു വ്യക്തി തനിക്ക് 7 മണിക്കൂറിന് മുകളിൽ അല്ലെങ്കിൽ 7 മണിക്കൂറിന് താഴെ ഉറങ്ങുവാൻ കഴിയുന്നുള്ളൂ എങ്കിൽ, 7 മണിക്കൂറിന് മുകളിൽ ഉറങ്ങുവാൻ കഴിയുന്നില്ല എങ്കിൽ ആ വ്യക്തിക്ക് സ്ലീപ്പ് ഡിപ്രിവേഷൻ, ഉറക്കമില്ലായ്മ എന്ന വിഷയം ഉണ്ട് എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. ഉറക്കമില്ലായ്മ നിങ്ങൾക്കുണ്ടാകുന്നതിനുള്ള 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ഒന്ന്, മെഡിക്കേഷൻസ് അഥവാ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെർട്ടൺ മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ചില മെഡിസിൻ നിങ്ങൾ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ ഉണ്ട് എങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഡോക്ടറിൻ്റെ അടുക്കൽ ചെല്ലുകയും നിങ്ങൾ ഡോക്ടറിനോട് പറയണം, ഇന്ന ഒരു മെഡിസിൻ കഴിച്ചതിന് ശേഷം എനിക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ആ മെഡിക്കേഷനെ നിങ്ങൾ റിവ്യൂ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമതായി, നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ആ ക്വാളിറ്റിയെ ഇല്ലാതെയാക്കുന്ന കാരണം പെയിൻഫുൾ മെഡിക്കൽ കണ്ടീഷൻസ് അഥവാ നിങ്ങളുടെ ശരീരത്തിൽ വേദന ഉളവാക്കുന്ന സെർട്ടൺ കണ്ടീഷൻസ്, അത് പോസ്റ്റ് സർജിക്കൽ ആകാം അല്ലെങ്കിൽ ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റിന് ശേഷം, ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിന് ശേഷം, അല്ലെങ്കിൽ സ്പൈനിലുണ്ടാകുന്ന സർജറി, നെക്കിനുണ്ടാകുന്ന സർജറി, ഇതിന് ശേഷം നിങ്ങളുടെ ആ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നതായിട്ട് അതിനെ സംബന്ധിച്ച് നടത്തിയ പഠനങ്ങൾ പറയുന്നു. അതേപോലെ സ്ട്രോക്ക്, ഫൈബ്രോമയാൾജിയ, ഇതുപോലെയുള്ള പെയിൻഫുൾ കണ്ടീഷൻസ് എല്ലാം നിങ്ങളുടെ ഉറക്കത്തെ ഇല്ലായ്മ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അവിടെയാണ് ഈ ഫിസിയോതെറാപ്പി ബെറ്റർ സ്ലീപ്പിംഗ് പൊസിഷൻസും ബെഡ് സൈഡ് സ്ട്രെച്ചസും ഒക്കെ ക്യാരി ചെയ്യുന്ന ആ റോള്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിഷയമുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇതിനെ സംബന്ധിച്ച് ബെറ്റർ സ്ലീപ്പിംഗ് പൊസിഷനെ കുറിച്ചും അതിൻ്റെ ഫോളോയിങ് എപ്പിസോഡ്സ് ബെഡ് സൈഡിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന സ്ട്രെച്ചസിനെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അത് പ്രൂവൻ ചെയ്തതാണ് നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട്. സോ അതിനുവേണ്ടി കാത്തിരിക്കുക. മൂന്നാമത്തെ കാരണം നമ്മുടെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നത്, ഒന്ന്, എക്സസീവ് യൂസേജ് ഓഫ് സ്ക്രീൻ, അത് നിങ്ങളുടെ ടി വി ആകാം, മൊബൈൽ ഫോൺ ആകാം, നിങ്ങളുടെ കമ്പ്യൂട്ടർ ആകാം, കിടക്കയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തെ അത് ബാധിക്കും. ഒന്ന്. രണ്ട്, എക്സസീവ് കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ, നിങ്ങൾ അമിതമായിട്ട് മദ്യപാനം, അത് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി ഇല്ലാതെ ആക്കുന്നതായിട്ട് അതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നടത്തിയ ഒരു സ്റ്റഡി ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് 3 മണിക്കൂർ മുമ്പ് ചെയ്യുന്ന വ്യായാമം നിങ്ങളുടെ ഉറക്കത്തെ, അതിൻ്റെ ക്വാളിറ്റിയെ എക്സസീവായിട്ട് ബെറ്റർ ആക്കുന്നതായി ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. നമ്മൾ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഏർലി ഡിന്നർ, ഒരു 6 മണിയാകുമ്പം അവരുടെ ഡിന്നർ അവർ കഴിക്കും. കഴിച്ചതിന് ശേഷം അവർ ജോഗിങ്ങിന് പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, അതേപോലെ അവർ നടക്കാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ ഡിന്നറിന് ശേഷം. അങ്ങനെ ചെയ്യുന്നത് അവരുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ കൂട്ടുന്നതായിട്ട് ഇതിനെ പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അതേപോലെ 65 വയസ്സിന് മുകളിൽ ഉള്ള മോർ ദാൻ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ, അവർക്ക് ഉറക്കമില്ലായ്മ വിതൗട്ട് എനി റീസൺ അവർക്ക് ഉറക്കമില്ലായ്മ വരുന്നതായിട്ട് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അവിടെയാണ് ഈ ഞാൻ ഈ പറഞ്ഞ ബെറ്റർ സ്ലീപ്പിംഗ് പൊസിഷൻസും ബെഡ് സൈഡ് സ്ട്രെച്ചസും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്.
അടുത്തത് നിങ്ങൾക്ക് ഈ ഉറക്കമില്ലായ്മ ഉണ്ട് എങ്കിൽ അത് ലോങ് ടേമിൽ നിങ്ങളത് ക്യാരി ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഉറക്കമില്ലായ്മ നിങ്ങളിൽ ഉണ്ടാകുന്നത് കാരണം വരുന്ന 10 പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, സ്ലീപ്പ് ഡിപ്രിവേഷൻ ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ഒബേസിറ്റി, അഥവാ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും അമിത വണ്ണം എന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ ശരീരത്തെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഒന്ന്. രണ്ട്, ഉറക്കമില്ലായ്മ നിങ്ങളുടെ വിശപ്പിനെ കൂട്ടും. ആ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസിൽ ഇംബാലൻസ് വരുത്തുകയും നിങ്ങളുടെ വിശപ്പിനെ കൂട്ടുകയും അതേപോലെ ഹൈ കലറി ഫുഡ് നിങ്ങളെ ആണെങ്കിൽ നിങ്ങൾ കഴിക്കുവാൻ വേണ്ടി നിങ്ങളെ പ്രോംപ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് രണ്ടാമത്തെ ഒരു വിഷയമാണ്. മൂന്ന്, പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളിൽ അവർക്ക് ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ അതവരുടെ കോൺസെൻട്രേഷനെയും അതവരുടെ കോഗ്നിഷനെയും അവരുടെ പ്രൊഡക്ടിവിറ്റിയും പെർഫോമൻസിനെയും ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് ഈ ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. ഉറക്കമില്ലായ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിയെ അത് സാരമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് കോർപ്പറേറ്റുകളിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പെർഫോമൻസിനെയും പ്രൊഡക്ടിവിറ്റിയും ഡയറക്റ്റായിട്ട് ഇത് അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു, പിൻപോയിന്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, ഉറക്കമില്ലായ്മ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഹൃദ്രോഗത്തിനും അതേപോലെ സ്ട്രോക്ക് മുതലായ ഡിബിലേറ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് നിങ്ങളുടെ ശരീരത്തെ കൊണ്ടെത്തിക്കും എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് സ്റ്റഡികൾ അതെപ്രകാരമാണ് അവർ നടത്തിയത് നമുക്കൊന്ന് നോക്കാം. 2800 സ്ത്രീകളിൽ നടത്തിയ ഒരു പഠനം, ഉറക്കമില്ലായ്മ ആ സ്ത്രീകളുടെ ഫിസിക്കൽ പെർഫോമൻസിനെ വളരെ സാരമായിട്ട് ബാധിക്കുന്നതായിട്ട് ഈ സ്റ്റഡി പറയുന്നു. അത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അവരുടെ നടക്കുന്ന ആ ഒരു വാക്കിംഗ് പാറ്റേണെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നു. 2, അതവരുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് അഥവാ അവരുടെ കൈകൾ കൊണ്ട് പ്രവൃത്തി ചെയ്യുവാനുള്ള ആ ശേഷിയെ സാരമായിട്ട് ബാധിക്കുന്നതായിട്ട് പറയുന്നു. 3, അത് അവരുടെ ഡിപ്പെൻഡൻ്റ് ലൈഫ് സ്റ്റൈലിലേക്ക് അഥവാ മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കാതെ അവർക്ക് ജീവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കുന്നതായിട്ട് പറയുന്നു. അങ്ങനെ ഉറക്കമില്ലായ്മ ഡയറക്ട്ലി ലിങ്ക്ഡ് ദെയർ ഫിസിക്കൽ പെർഫോമൻസ്, അതാണ് ആ സ്റ്റഡി കൺക്ലൂഡ് ചെയ്യുന്നത്. 2 ഒരു സ്റ്റഡി ഇപ്രകാരം പറയുന്നു, അത് ഉറക്കമില്ലായ്മ ഒരു വ്യക്തിയുടെ ബ്ലഡ് ഷുഗറിനെ വളരെ ഹൈ ലെവലിലേക്ക് ക്രമാതീതമായിട്ട് ആ ബ്ലഡ് ഷുഗറിനെ കൂട്ടുകയും അതേപോലെ അവരുടെ ആ പാൻക്രിയാസിൻ്റെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ കുറയ്ക്കുകയും ചെയ്ത് ആ വ്യക്തിയെ Type 2 ഡയബറ്റിക് അല്ലെങ്കിൽ പ്രമേഹ രോഗിയായിട്ട് ആ വ്യക്തിയെ മാറ്റുകയും ചെയ്യുന്നതായിട്ട് ഈ സ്റ്റഡി പറയുന്നു. അതിനായിട്ട് അവരെ ചെറുപ്പക്കാരായ വ്യക്തികളെയാണ് തിരഞ്ഞെടുത്തത്. ചെറുപ്പക്കാരായ വ്യക്തികളിൽ അവരുടെ ഒരു ദിവസത്തെ ഉറക്കം 4 മണിക്കൂറായിട്ട് കുറയ്ക്കുകയും 6 ദിവസത്തിന് ശേഷം ഇവരുടെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ ഒരു പ്രമേഹ രോഗിയുടെ ബ്ലഡ് ഷുഗർ ലെവൽ എത്രയാണോ അത്രയും ഹൈ ലെവലിൽ ക്രമാതീതമായിട്ട് ഇവരുടെ ബ്ലഡ് ഷുഗർ ഉയരും. എന്നാൽ തിരിച്ച് 6 ദിവസത്തിന് ശേഷം ഇവരുടെ ആ ഉറക്കം സ്ലീപ്പിംഗ് പാറ്റേൺ നോർമലാക്കി 8 മണിക്കൂറാക്കി അവരെ വീണ്ടും ഒരു 6 ദിവസത്തിന് ശേഷം അവരുടെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ നോർമലായി അവരുടെ ബ്ലഡ് ഷുഗർ വന്നിരിക്കുകയും മടങ്ങി വന്നിരിക്കുകയും ചെയ്യുന്നതായിട്ട് അവർ കണ്ടു. അങ്ങനെ ഈ 2 സ്റ്റഡിയിൽ നിന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം, 1, ഉറക്കം ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദെയർ ഫിസിക്കൽ പെർഫോമൻസ്, 2, ഉറക്കം എനഫ് സ്ലീപ്പ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ ആവശ്യമാണ് എന്ന് നമുക്ക് ഈ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്തത്, ഉറക്കമില്ലായ്മ ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ഡിപ്രഷൻ, പ്രധാനമായിട്ടും ഇൻസോമിനിയ അതേപോലെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ പോലെയുള്ള ഉറക്കത്തിൻ്റെ പ്രശ്നമുള്ള വ്യക്തികൾ അവർക്ക് 100% അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകും എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഉറക്കമില്ലായ്മ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീക്കൻ ചെയ്യും. ആരോഗ്യമായിട്ട് ഉറങ്ങുന്ന ഒരു വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനേക്കാളും 3 times weaker ആയിരിക്കും
അല്ലെങ്കിൽ വൾണറബിൾ ആയിരിക്കും ഉറക്കം ഇല്ലാത്ത ഒരു വ്യക്തി വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം. പ്രധാനമായിട്ടും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് സൈറ്റോകൈനേസ്. അപ്പം ഈ സൈറ്റോകൈനേസ് എന്ന് പറയുന്ന ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനോട് കൂടെ ചേർന്ന് നിന്ന് നമ്മുടെ ബോഡിയിലെ ഇൻഫെക്ഷൻസും അതേപോലെ ഇൻഫ്ലമേഷനും ഒക്കെ എതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോട്ടീൻ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീക്കൻ ചെയ്യുകയും ചെയ്യും എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയും. Sleep deprivation will lead to the inflammatory bowel disease athava nammalde digestive tract nammalde vayittilulla cherugudal vankudal adangiya or whole systemine adu neeru vannu veerkuna or avastha nammal kettittundi ulcerative colitis adey pole Crohn's disease idellam oru cherna oru valare severe aayittulla debilitating കണ്ടീഷനാണ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുന്നത്. ഉറക്കമില്ലായ്മ ഒരു വ്യക്തി ലോങ് ടേമിൽ ഉണ്ടെങ്കിൽ വിൽ ലീഡ് ടു ദിസ് സോർട്ട് ഓഫ് സിവിയർ പ്രോബ്ലംസ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഇമോഷണൽ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റഡിയിലൂടെ അവർ വ്യക്തികളിൽ പരീക്ഷിച്ച് അവരൊരു കൺക്ലൂഷനിലെത്തി. അത് നിങ്ങളുടെ സോഷ്യൽ ഇൻട്രാക്ഷനെ, ഉറക്കമില്ലായ്മ നിങ്ങളുടെ സോഷ്യൽ ഇൻട്രാക്ഷനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് അഥവാ നമ്മളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ, അഥവാ നമ്മളുടെ കൂടെ ഒരു വ്യക്തി സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ സങ്കടത്തിൽ നമ്മൾക്ക് പങ്കുചേരുവാൻ കഴിയാതെ, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഒരു വ്യക്തി നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിയാതെ, മറ്റ് ഉള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഉറക്കമില്ലായ്മ ലോങ് ടേമിലുള്ള വ്യക്തികൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നതായിട്ട്, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ലൈഫിനെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്നതായിട്ട് ഈ സ്റ്റഡി പറയുന്നു. അപ്രകാരം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ബെറ്റർ സ്ലീപ്പിംഗ് പൊസിഷൻസ് അഥവാ നിങ്ങളുടെ കിടക്കയിൽ നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നതിന് നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് ചെയ്യുവാൻ കഴിയുന്ന അല്ലെങ്കിൽ കിടക്കുവാൻ കഴിയുന്ന പൊസിഷൻസ് ഏതൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്പൈനൽ കോഡ് നമുക്ക് ന്യൂട്രലായിട്ട് പൊസിഷൻ ചെയ്ത് കിടക്കുന്നത് എങ്ങനെയാണ്, അത് അപ്രകാരം കിടക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ഒരു ബേസിക് സ്പൈനൽ കർവേച്ചർ അനാറ്റമി ഒക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുവരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.